നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചില സത്യങ്ങൾ അത് ഇറാന്റെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുമ്പോൾ ഇതുവരെ ഭയപ്പെട്ടതിൻ്റെയും ഇനി ഭയക്കാനുള്ളതിൻ്റെയും എന്നാൽ ലോകത്തിനു മുന്നിൽ നാണം കെട്ട് നിൽക്കുന്നതിൻ്റെയും ഒക്കെ ഗതികെട്ട അവസ്ഥകളാണ് പുറത്തേക്ക് വരുന്നത്. ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ 39 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി ഇറാൻ ഭരണകൂടം രംഗത്ത് വന്നിരുന്നുവല്ലോ. ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ മൊസാദിന് കൃത്യമായ പങ്കുണ്ട് എന്ന് ഇറാന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുമ്പോൾ അതിൽ മൊസാദിന് വീണ്ടും ഒരു പൊൻതൂവൽ ആ തലയിലേക്ക് വീഴുകയാണ്. പക്ഷേ ഇതുവരെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ ഇതൊന്നും ആയിരുന്നില്ല ഇറാൻ ഭരണകൂടം പറഞ്ഞുകൊണ്ടിരുന്നത്. മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് എന്നായിരുന്നു. എന്നാൽ അന്നേ ഇറാനിലെ ചില മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നിൽ മൊസാദിന്റെ കരങ്ങളാണെന്ന്. എന്നാൽ പിന്നീട് ഈ മാധ്യമങ്ങളുടെ വായടപ്പിക്കുകയായിരുന്നു ഭരണകൂടം ചെയ്തത്. കാരണം അത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് പോകരുത് എന്നുള്ള ശാഠ്യമായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക്. കാരണം റെയ്സിയുടെ തലയെടുത്തത് മൊസാദാണ് എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ പോയാൽ അത് ഇറാൻ ഭരണകൂടത്തിനുണ്ടാക്കുന്ന നാണക്കേട് ചെറുതൊന്നുമല്ല. ഇന്നിപ്പോൾ പേജർ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ തല തെറിച്ചപ്പോൾ ഇറാൻ മന്ത്രിയുടെ വായിൽ നിന്ന് അറിയാതെ വീണുപോയതാണ് റെയ്സിയുടെ തലയെടുത്തതും മൊസാദാണെന്ന്. ഒരു പടി കൂടി തല ഉയർത്തി നിൽക്കുകയാണ് ഇസ്രായേൽ. റെയ്സിയുടെ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പാക്കിയതാണെന്ന് സംശയിക്കുന്നതായാണ് ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് ബക്ഷേഷ് അർദേസ്ഥാനി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സംശയം തങ്ങൾക്ക് അക്കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്നാൽ ഖമനേയി അന്ന് പറഞ്ഞത് ഇതൊന്നും ആയിരുന്നില്ല, ഇത് ഒരു അപകട മരണം തന്നെയാണ്, അല്ലാതെ ഇതിൽ മറ്റാർക്കും പങ്കില്ല എന്നും മോശം കാലാവസ്ഥയെ തുടർന്നാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതെന്നും പറഞ്ഞ് തടിതപ്പാനാണ് ഖമനേയി നോക്കിയത്. എന്നാൽ ഇറാനിൽ തന്നെ, ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ ചർച്ചയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് അഹമ്മദ് ആരോപിച്ചത്. റൈസി ഒരു പേജർ ഉപയോഗിച്ചിരുന്നു, എന്നാൽ അതിപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാകാം. എന്നാൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന് പിന്നിൽ പേജർ സ്ഫോടനമാകാനുള്ള സാധ്യത വളരെയേറെയാണെന്നും അത് തള്ളിക്കളയാനാകില്ല എന്നുമാണ് അഹമ്മദ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഭീതി അന്നേ ഇറാനെ പിടികൂടിയിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി നിഴലിക്കുന്നത്. റെയ്സിയുടെ മരണത്തിന് പിന്നാലെ വലിയ രീതിയിൽ ഇറാൻ ഉൾവലിഞ്ഞുപോയിരുന്നു. അതിനു മുൻപ് വരെ ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ പലപ്പോഴും ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരുന്നു. എന്നാൽ റെയ്സിയുടെ മരണത്തിന് പിന്നാലെ ഇറാൻ വലിയ രീതിയിൽ മൗനം പാലിച്ച് പിന്നോട്ട് പോകുകയാണ് ചെയ്തത്. പിന്നീട് ഹിസ്ബുള്ളയുമായി ഇസ്രയേലിന്റെ യുദ്ധം കനത്തതോടെയാണ് വീണ്ടും രംഗത്തേക്ക് വന്നതും. ഇതുമാത്രമല്ല, ഹിസ്ബുള്ള സംഘങ്ങൾക്ക് പേജർ ഉപയോഗിക്കാൻ വേണ്ടി നീക്കം നടത്തിയതിന് പിന്നിൽ ഇറാന്റെ കൈകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പേജറുകൾ പൊട്ടിത്തെറിച്ചതോടുകൂടി തന്നെ വീണ്ടും റെയ്സിയുടെ കാര്യത്തിൽ ഒരു ചർച്ച ഉടലെടുത്തിരിക്കുകയാണ്. മറ്റൊരു വിഷയം എടുത്തു പറയേണ്ടത്, പേജർ ആക്രമണം നടന്നതിന് പിന്നാലെ തന്നെ ഇറാൻ ഇന്റലിജൻസ് ഇപ്പോൾ അതിൽ ശക്തമായ അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ഇറാൻ സൈന്യത്തിന്റെ കൂടെ അറിവോടെയാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയത്. ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമാത്രമല്ല, പേജർ ഉപയോഗിച്ചിരുന്ന റെയ്സിയുടെ പല ചിത്രങ്ങളും ഇതിനുശേഷം പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ അതൊരു വലിയ ചർച്ചയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. പല രീതിയിൽ അന്വേഷണ പരമ്പരകൾ പല രീതിയിലുള്ള അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയ്സിയുടെ മരണത്തിന് പിന്നിലും മൊസാദിന്റെ കരങ്ങളാണെങ്കിൽ ഇറാന് തല ഉയർത്തി നിൽക്കാൻ കഴിയില്ല. ഇറാനെ ഒരു രീതിയിലും തല ഉയർത്തി നിർത്താൻ കഴിയാത്ത വിധം അടിച്ചിരുത്തുന്നതാണ് മൊസാദിന്റെ ഈ ഒരു നീക്കം. ഇതുമാത്രമല്ല, ഇറാനിൽ കയറിയാണല്ലോ ഹമാസ് തലവനെയും മൊസാദ് തീർത്തത്. അങ്ങനെ വലിയ രീതിയിൽ ലോകത്തിനു മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ് ഇസ്രയേൽ. ഇത് ഒരു തരത്തിലും ഇറാന് സഹിക്കാൻ പറ്റുന്നതല്ല. എന്തായാലും തങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിട്ടുണ്ട്. ഇത് ഹിസ്ബുള്ളയുടെ മാത്രം ഒരു പ്രഖ്യാപനമല്ല, ഇതിന് പിന്നിലുള്ള തല ഇറാന്റേതു കൂടിയാണ്.
ഒരു കാര്യം വ്യക്തമാണ്, റെയ്സിയുടെ ഈ മരണത്തിന് കൂടി മറുപടി കൊടുക്കാനാണ് ഹിസ്ബുള്ളയെ രംഗത്തിറക്കി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ അഴിച്ചുവിട്ടത്. എന്നാൽ അതിനുള്ള തിരിച്ചടിയാണ് ഹിസ്ബുള്ള ഇപ്പോൾ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. താമസിയാതെ ടെഹ്റാനിലേക്കും ഇറങ്ങും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.